പേപ്പർ ക്വില്ലിംഗ് എന്ന കലാസൃഷ്ടിയിലൂടെ ആരെയും ആകർഷിക്കുന്ന രൂപങ്ങൾ തീർത്ത അടിമാലി സ്വദേശിയായ സുനിൽകുമാർ ശ്രദ്ധേയനാകുന്നു. അധികമാരും പരീക്ഷിക്കാത്ത പുതിയ കലാസൃഷ്ടിയിലൂടെ സുനിൽകുമാർ ഇതിനോടകം നിരവധി രൂപങ്ങൾ തീർത്തു കഴിഞ്ഞു. തന്റെ കലാസൃഷ്ടികൾ ഉപയോഗിച്ച് ഡിസംബർ 18 മുതൽ 27 വരെ എറണാകുളം ദർബാർ ഹാളിൽ പ്രദർശനത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കലാകാരൻ. ചിത്രരചനയ്ക്ക് ധാരാളം വകഭേദങ്ങളുണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പേപ്പർ ക്വില്ലിംഗ്. കലാവാസനയ്ക്കൊപ്പം ക്ഷമയും സമയവും ധാരാളം വേണം. ഇക്കാരണം കൊണ്ടുതന്നെ അധികമാരും പരീക്ഷിക്കാത്ത പേപ്പർ ക്വില്ലിംഗിലൂടെ നയനമനോഹാരിത തിങ്ങുന്ന വിവിധ രൂപങ്ങൾ തീർത്ത് ശ്രദ്ധേയനാവുകയാണ് ഫോട്ടോഗ്രാഫർ കൂടിയായ അടിമാലി സ്വദേശി സുനിൽകുമാർ. ചിത്രം വരച്ച ശേഷം ക്വില്ലിംഗ് പേപ്പർ ചുരുട്ടി വർണ്ണാഭമായി ഒടിച്ചെടുത്താണ് രൂപങ്ങൾ തീർക്കുന്നത്. ഭേദപ്പെട്ട ഒരു ചിത്രം തീർക്കാൻ കുറഞ്ഞത് 2 ആഴ്ചയോളം വേണ്ടിവരും. ഇതിനോടകം തീർത്ത കലാസൃഷ്ടികൾ ഉപയോഗിച്ച് ഡിസംബർ 18 മുതൽ 27 വരെ എറണാകുളം ദർബാർ ഹാളിൽ പ്രദർശനത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കലാകാരൻ. ഇപ്പോൾ ഏകദേശം ഒരു 10-15 എണ്ണോളം ചെയ്തു, കുറച്ചെണ്ണോട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വർക്കുകൾ 1-2 എണ്ണമൊക്കെ നമ്മൾ വിൽക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് ദർബാർ ഹാളിൽ ഡിസംബർ മുതൽ ഒരു 5-8 ദിവസത്തെ എക്സിബിഷൻ ഓൾറെഡി. 2 വർഷം മുൻപ് ഇന്റർനെറ്റിലൂടെയായിരുന്നു പേപ്പർ ക്വില്ലിംഗ് സുനിൽകുമാർ ആദ്യം പരിചയപ്പെടുന്നത്. താല്പര്യമേറിയതോടെ ഇന്റർനെറ്റിൽ നിന്നും തന്നെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി ക്വില്ലിംഗ് പേപ്പറും ക്വില്ലിംഗ് മെഷീനും ഓൺലൈനായി എത്തിച്ചു. ഒരു ചിത്രം നിർമ്മിച്ചെടുക്കാൻ 5000 രൂപയോളം വേണ്ടിവരുമെന്ന് സുനിൽകുമാർ പറയുന്നു. അടിമാലി ടൗണിലെ SK ഫോട്ടോസ് എന്ന സ്റ്റുഡിയോയിലിരുന്ന് ഒഴിവുവേളകളിലാണ് ചിത്രനിർമ്മാണം. ചിത്രത്തിന് ആവശ്യക്കാരേറുകയും സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്തതോടെ പേപ്പർ ക്വില്ലിംഗിനെ കൂടുതൽ ഗൗരവത്തോടെ കണക്കിലെടുക്കാനാണ് ഈ കലാകാരന്റെ തീരുമാനം. 24 ഇടുക്കി.